today we will discuss about absolute convergence and conditional convergence. Let sigma n equal to 1 to infinity a and b is series of real numbers. Then if sigma n equal to 1 to infinity mod a n converges, we say that sigma n equal to 1 to infinity a n converges absolutely. And if sigma n equal to 1 to infinity a n converges, but sigma n equal to 1 to infinity mod a n diverges, we say that sigma n equal to 1 to infinity a n converges conditionally. Appa absolute convergence and conditional convergence e patti nammal parayan povunnathu. Appa sigma n equal to 1 to infinity a n nu parna oru series undu, real number inde series. Adile nammala first absolute convergence endanna parayane. If sigma n equal to 1 to infinity ee a n inde modulus inde series edukka, aa series converges aanengile നമ്മൾ പറയും സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ് ആണ്. ഇനി അതുപോലെ കണ്ടീഷണലി കൺവേർജസ് എപ്പോഴാ പറയാം? സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജസും സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ് എ എൻ ഡൈവേർജസും, അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ആ സീരീസിനെ നമ്മൾ സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞ സീരീസിനെ നമ്മൾ പറയും conditionally converges ആണ് പറയും. അപ്പോൾ രണ്ട് നമ്മൾ ഡിഫറൻസ് വെക്കണം. ഇത് മോഡ് എ എൻ കൺവേർജസ് ആയിട്ടുള്ളത്, ഇത് സിഗ്മ എ എൻ കൺവേർജസും മോഡ് എ എൻ്റെ സീരീസ് ഡൈവേർജസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം രണ്ടെണ്ണം. ഫസ്റ്റ് എക്സാമ്പിൾ 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 4 മൈനസ് 1 ബൈ 8 പ്ലസ് എക്സെട്ര. സെക്കൻഡ് സീരീസ് 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. അപ്പൊ ഈ കണ്ടീഷണൽ കൺവേർജസ് ഒക്കെ പറയണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സീരീസിലെ ടേം ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ നമുക്ക് മോഡ് എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരുള്ളൂ. ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ലെങ്കിൽ മോഡ് എടുത്താൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരാറില്ല. നോക്കാം നമുക്ക് എന്തായാലും ഈ എക്സാമ്പിൾ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് സീരീസ് എടുക്കാം. ഈ സീരീസ് നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഈ രണ്ട് സീരീസും ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് ആകുന്നു. പിന്നെ അതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ആണ്. 1 1 by 2 1 by 4 പിന്നെ ഡിക്രീസിംഗ് ആണ്. അത് സീറോയിലോട്ട് കൺവേർജ് ചെയ്യും. ഇതും അതന്നെ. അപ്പോ രണ്ടും ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, അതുകൊണ്ട് രണ്ടും കൺവേർജസ് ആണ്. ബോത്ത് ആർ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആൻഡ് ദെർഫോർ ദേ ആർ കൺവേർജസ്. ഇനി നമുക്ക് എന്ത് പറയാം? ഇനി നമുക്ക് മോഡ് എ എന്ന് പറഞ്ഞ സീരീസ് എടുക്കണം. ആദ്യം മോഡ് എ എന്ന് പറഞ്ഞ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ് എ എന്ന് പറഞ്ഞ സീരീസ് എടുക്കണം. അപ്പൊ ഫസ്റ്റത്തെ കേസാണ് ഞാൻ പറയാൻ വന്നത്. ഫസ്റ്റത്തേല് ഈ മോഡ് എന്റെ സീരീസ് എന്ന് എങ്ങനെ വരും? 1 നെഗറ്റീവ് ഉള്ളതൊക്കെ പ്ലസ് ആവും. 1 പ്ലസ് 1 ബൈ 4 പ്ലസ് 1 ബൈ 8 പ്ലസ് എക്സെട്ര. ഇതാണ് ഈ സീരീസിന്റെ മോഡുലസിന്റെ സം എന്ന് പറയുന്നത്. അപ്പൊ ഈ സീരീസ് നമുക്കറിയാം വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് ആണ്. ഇതൊരു ജോമെട്രിക് സീരീസ് വിത്ത് ആർ ഈക്വൽ ടു 1 ബൈ 2 റേഷ്യോ എന്ന് പറയുന്നത് 1 ബൈ 2 ആയിട്ടുള്ളൊരു സീരീസ് ആണ്. അപ്പൊ ഇത് ജോമെട്രിക് സീരീസ് ആണ്. വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് റേഷ്യോ ആർ ഈക്വൽ ടു 1 ബൈ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്താണ്? കൺവേർജസ് ആണ് അല്ലേ. അപ്പോ ദ ഗിവൻ സീരീസ് കൺവേർജസ്, ഇത് കൺവേർജസ് ആണ്. നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ് എ എൻ കൺവേർജസ് ആയതുകൊണ്ട് ഈ സീരീസ് എന്ത് സീരീസ് ആണ്? മോഡ് എ എൻ കൺവേർജസ് ആയിട്ടുള്ള സീരീസ് എന്ന് പറയുന്നത്. അപ്പോ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്ന് നമുക്ക് പറയാം. അബ്സല്യൂട്ട്ലി കൺവേർജസ് ആണ്. ഇനി അടുത്ത സീരീസ് നമുക്ക് എടുക്കാം.
രണ്ടാമത്തേത് 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. Now, the mode series. Sigma n equal to 1 to infinity mode a n. Now, we have 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. Positive is positive, negative is positive. P series നമുക്കറിയാം ഇതൊരു p series ആണ് with p equal to 1 ആണ് p 1 ആണെങ്കിൽ നമ്മുടെ p series എന്തായിരിക്കും ഡൈവേർജസ് ആയിരിക്കും അപ്പോൾ which is the divergence ആണ് അല്ലേ അപ്പോൾ കാരണം എന്താ ഡൈവേർജസ് being a p series with p equal to 1 p 1 ആയതുകൊണ്ട് ഈ സീരീസ് ഡൈവേർജസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ സീരീസിനെ പറ്റി എന്താ പറയാം ഇവിടെ തന്നിട്ടുള്ള a എന്ന് പറഞ്ഞ സീരീസ് കൺവേർജസ് കണ്ടീഷണലി എന്ന് പറയാം അല്ലേ അപ്പോൾ ഈ മുന്നേ തന്ന ആൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജസ് ആണ് ഓൾട്ടർനേറ്റീവ് സീരീസ് എല്ലാം കൺവേർജസ് ആണല്ലോ അതുകൊണ്ട് ആ സീരീസ് കൺവേർജസ് ആണ് പക്ഷെ അതിന്റെ മോഡുലസ് ഡൈവേർജസ് ആണ് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് എന്ത് പറയാം ഇവിടെ ഇവിടെ സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജസ് ബട്ട് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് എ എൻ ഡൈവേർജസ് അപ്പോ ഹെൻസ് ഈ സീരീസിന് നമുക്ക് എന്ത് പറയാം സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജസ് കണ്ടീഷണലി ഇതാണ് രണ്ട് സീരീസിന് ഒരു എക്സാമ്പിൾ അടുത്തത് ഒരു തിയറി ആണ് എവറി അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ഈസ് കൺവേർജന്റ് എന്നുവെച്ചാല് എന്താ സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡ് എ എൻ കൺവേർജസ് ആണെങ്കിൽ ഇംപ്ലൈസ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജസ് ആയിരിക്കും അപ്പൊ ഇതാണ് തിയറം പറയുന്നത് അപ്പൊ നമുക്കതൊന്ന് പ്രൂവ് ചെയ്യണം സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് അറിയാവുന്നത് എന്താ സിഗ്മ എ എൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ആണ് അപ്പൊ ലെറ്റ് സിഗ്മ എ എൻ ബി എൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ദെൻ ബൈ ഡെഫിനിഷൻ എന്താ പറയാ Then by definition, the series sigma mod A converges. The series sigma mod A converges. Mod A converges, I am going to say, for any positive integer n നമുക്ക് ഈ എ എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയില്ല എ എൻ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ആയിരിക്കും മോഡ് എ എൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇത് നെഗറ്റീവ് ആയാലും മോഡ് എ എന്നേക്കാളും ചെറുതായിരിക്കും എ എൻ പോസിറ്റീവ് ആയാലും ഈക്വൽ ആയിരിക്കും ഇനി അതുപോലെ മൈനസ് മോഡ് എ എൻ ഇത് നെഗറ്റീവ് ആയാൽ രണ്ടും ഈക്വൽ ആവും പോസിറ്റീവ് ആയാല് മോഡേൺ പോസിറ്റീവ് ആയാല് മൊത്തത്തിൽ നെഗറ്റീവ് ആവുമല്ലോ അല്ലേ അപ്പോ എന്താവും ഇത് ചെറുതോ ഇനി അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മൊത്തം എ എൻ മോഡ് എ എൻ വെച്ചിട്ട് ഈ മൂന്ന് സ്ഥലത്ത് ആഡ് ചെയ്യാം മോഡ് എ എൻ ആഡ് ചെയ്യാം മോഡ് എ എൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായാലും മോഡ് എ എൻ മൈനസ് മോഡ് എ എൻ
0 less than or equal to an plus mod an. അതങ്ങനെ തന്നെ വരും. പിന്നെ ഇവിടെ മോഡ് എ എൻ പ്ലസ് മോഡ് എ എൻ, അപ്പൊ ടു ടൈംസ് മോഡ് എ എൻ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ കിട്ടിയേക്കാണ്. എ എൻ പ്ലസ് മോഡ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു മോഡ് എ എൻ. മോഡ് എ എൻ കൺവേർജസ് ആണെങ്കിൽ മോഡ് എ എൻ്റെ സീരീസ് സിൻസ് സിഗ്മ മോഡ് എ എൻ കൺവേർജസ് മോഡേൺ കൺവേർജസ് ആയതുകൊണ്ട് അതിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്താലും അത് കൺവേർജന്റ് ആയിരിക്കുമല്ലോ ആയിരിക്കും. അപ്പൊ മോഡേൺ കൺവേർജസ് ആയതുകൊണ്ട് സിഗ്മ ടു ഇൻറ്റു മോഡേൺ കൺവേർജസ്. പി സീരീസ് കൺവേർജസ് ആണ്. ഇനി നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യണം. ബൈ കമ്പാരിസൺ ടെസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് എന്ത് പറയാം? വലിയ ടേമിന്റെ സീരീസ് കൺവേർജസ് ആണെങ്കിൽ എന്റെ ചെറിയ ടേമിന്റെ സീരീസും കൺവേർജസ് ആയിരിക്കും അല്ലേ. ബൈ കമ്പാരിസൺ ടെസ്റ്റ് ദ സീരീസ് ഇത് നോൺ നെഗറ്റീവ് സീരീസ് ആണ്, അത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ. ബ്രാക്കറ്റില് നോൺ നെഗറ്റീവ് സീരീസ് സിഗ്മ എ എൻ പ്ലസ് മോഡ് എ എൻ കൺവേർജസ്. അപ്പോ ഈ സീരീസ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവേർജസ് ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് എന്താ, സിഗ്മ എ എൻ കൺവേർജസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സിഗ്മ എ എൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിഗ്മ എ എൻ പ്ലസ് മോഡ് എ എൻ മൈനസ് മോഡ് എ എൻ എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് സമ്മേഷന്റെ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എ എൻ പ്ലസ് മോഡ് എ എൻ മൈനസ് സിഗ്മ മോഡ് എ എൻ ഇതായതിനെ അല്ലേ. അപ്പൊ നമുക്ക് കൺവേർജസിന്റെ ഡിഫറൻസ് റൂൾ വെച്ചിട്ട് രണ്ട് സീരീസും കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ ഡിഫറൻസും കൺവേർജന്റ് ആയിരിക്കും. അബ്സല്യൂട്ട് സിഗ്മ മോഡ് എ എൻ കൺവേർജസ് ആണ് നമുക്കറിയാം, കാരണം സിഗ്മ എ എൻ അബ്സല്യൂട്ട്ലി കൺവേർജസ് ആയതുകൊണ്ട് ഇത് നമുക്കറിയാം ഈ സീരീസ് കൺവേർജസ് ആണ്, അതുപോലെ ഈ സീരീസ് കൺവേർജസ് ആണ്. അതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിഗ്മ എ എൻ ആണ്, അതും എന്തായിരിക്കും കൺവേർജസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ സിൻസ് ബോത്ത് സീരീസ് ബോത്ത് ദ സീരീസ് സിഗ്മ മോഡ് എ എൻ ആൻഡ് സിഗ്മ എ എൻ പ്ലസ് മോഡ് എ എൻ കൺവേർജസ് സിഗ്മ എ എൻ എന്ന് പറയുന്നത് എന്താ ഡിഫറൻസ് ആണ് അല്ലെ, ബീയിങ് ദ ഡിഫറൻസ് ഓഫ് ടു കൺവേർജന്റ് സീരീസ് ഈസ് കൺവേർജന്റ്. അപ്പൊ റിസൾട്ട് ആയല്ലോ, അപ്പൊ രണ്ട് കൺവേർജന്റ് സീരീസിന്റെ ഡിഫറൻസും കൺവേർജന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സിഗ്മ എ എൻ കൺവേർജന്റ് ആണ്, ഹെൻസ് ദ പ്രൂഫ്. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ദ ഫോളോവിംഗ് സീരീസ് കണ്ടീഷണലി കൺവേർജന്റ്. സീരീസ് ഇതാണ്, സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 പവർ എൻ ഇൻറ്റു റൂട്ട് എൻ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 മൈനസ് എൻ. അപ്പൊ ഈ സീരീസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഈ സീരീസിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, സിഗ്മ
n equal to 1 to infinity minus 1 power n root n square plus 1 minus n into root n square plus 1 plus n divided by root n square plus 1 plus n. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലത്തെ ടേമിൽ ചെറിയൊരു മാറ്റം വരുത്താം അല്ലേ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇതിനെ മാറ്റി എഴുതാം. മൈനസ് വൺ പവർ എൻ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ പ്ലസ് വൺ വരും. ഇനി എന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ വരും ഡിവൈഡ് ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൻ. അപ്പൊ ഈ എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇത് രണ്ടും കട്ടായി വണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സീരീസിനെ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ പവർ എൻ ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റു വൺ ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൻ എഴുതാം. ഇനി നമ്മുടെ സീരീസ് നമ്മൾ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ദ ടേംസ് ഓഫ് ദ ഗിവൻ സീരീസ് ആർ ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദ ടേംസ് ഓഫ് ദ ഗിവൻ സീരീസ് ആർ ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആൻഡ് ഓൾസോ മോഡ് എ എൻ കണ്ടുപിടിക്കാം. മോഡ് എ എൻ എന്ന് പറയുന്നത് വരും വൺ ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൻ. ഇപ്പോൾ ഈ എന്നിന് പോലെ നമുക്ക് എൻ പ്ലസ് വൺ കൊടുത്തു നോക്കാം. അത് ഗ്രേറ്റർ ആണെന്നാണോ ലെസ് ആണെന്നാണോ നോക്കാം. വൺ ബൈ റൂട്ട് എൻ പ്ലസ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൻ പ്ലസ് വൺ. ഇതിൽ ഏതാ വലുത്? എൻ പ്ലസ് വൺ ആണ് വലുത്. പക്ഷെ ഇത് ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇത് ചെറുതാന്ന് പറയാം. അപ്പൊ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ദിസ് നമ്പർ എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എ എൻ പ്ലസ് വൺ ആണ് ഫോർ ഓൾ എൻ. അപ്പൊ നമുക്ക് ഇത് ഡിക്രീസിംഗ് ആണെന്ന് പറയാം. നമ്മുടെ ടേമുകൾ മോഡ് എ എന്ന് പറഞ്ഞ ടേമുകൾ ഡിക്രീസിംഗ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇനി കൺവേർജസ് ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ റൂട്ട് എൻ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എൻ. എന്ത് വരും? എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. വൺ ബൈ ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് ഡിക്രീസസ് ടു സീറോ. ദസ് ദ ഗിവൺ സീരീസ് സാറ്റിസ്ഫൈസ് ദ ത്രീ കണ്ടീഷൻ ഫോർ എ സീരീസ് ടു ബി ഓൾട്ടർനേറ്റീവ്. സോ ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് കിട്ടി. നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ എന്താണ്? Hence the given series converges. അപ്പൊ നമ്മുടെ സീരീസ് കൺവേർജസ് ആണ് കിട്ടും. ഇനി വേണം മോഡ് എന്റെ സീരീസ് കൺവേർജസ് ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ദ ഗിവൻ സീരീസ് കൺവേർജസ്. കാരണം എന്താ? ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് കൺവേർജസ് ആണ്. പിന്നെ മോഡ് എന്റെ സീരീസ് എടുക്ക. നോ കൺസിഡർ the series sigma n equal to 1 to infinity mod an. mod an the series enda sigma n equal to 1 to infinity minus 1 power n anga po root n square plus 1 minus n. nammal adin pagaram series kandathiyirunnu endayirunnu sigma n equal to 1 to infinity 1 by root n square plus 1 minus സോറി പ്ലസ് എൻ. അപ്പൊ ഇതാണ് നമ്മുടെ മോഡ് എന്റെ സീരീസ്. ഇനി നമുക്ക് കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് അറിയാം. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യാനൊരു സീരീസ് അല്ലെ സീക്വൻസ് വേണം. അപ്പോ ബി എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ടേക്കിംഗ് ബി എൻ ഈക്വൽ ടു 1 by n എടുക്കാം. എന്തുകൊണ്ട് 1 by n ചൂസ് ചെയ്തേ? ഇവിടുത്തെ ഹയസ്റ്റ് പവർ എത്രയാ? ഇവിടെ n ആണ്. ഇവിടെ റൂട്ട് n സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പവർ എത്ര വരും? n എന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1 by n ആയിട്ട് ചൂസ് ചെയ്തത് ബി എൻ.
bn 1 by n choose edu nammal limit n tends to infinity mod an by bn cheyidokka etra varum limit n tends to infinity mod a ennu parayunnathu 1 by root n square plus 1 plus n divided by b n parayumba adu namukku mugalilekku ittu multiply appo n by 1 varum appo n ellathinum common aayittu edukkam appo endu varum limit n tends to infinity n common aayittu eduthaya n ivide n eduthu appo ee n square root ninnu n porathedutha appo ivide 1 ne ullu pinne 1 by n nammal porathedutu n porathedutha ivide baaki ethra venam n square ல இருந்து n பொறுத்துட்டா இவர பாக்கி 1 by n square வரும் ல்ல plus 1 வரும் நீ என்ன என்ன கட் செய்ய நமக்கு இனி லிமிட் எடுக்கணும் ரூட் இருக்குல்ல ல்ல அப்ப இனி லிமிட் எடுத்தைய இவர சி n n tends to infinity and infinity eduthe ya 1 by infinity 0 aayum appo ivada 1 plus 1 alle root 1 plus 1 varum root 1 plus 1 varna root 1 varna 1 ivade 1 undu namukku total 1 by 2 nu kittu alle 1 by 2 which is greater than 0 appo 1 by 2 nu varna greater than 0 aanu appo ini nammal endu cheyyam sigma a सॉरी सिग्मा बी एन कन्वर्जेंस ऑलसो सिग्मा बी एन इक्वल टू सिग्मा वन बाय एन अब नमक पी सीरीज अल बीइंग ए पी सीरीज विथ पी इक्वल टू बीइंग ए पी सीरीज with p equal to 1 p 1 ആയതുകൊണ്ട് ഡൈവേർജന്റ് ആണ് p 1 നേക്കാൾ ചെറുതായിരുന്നെങ്കിൽ കൺവെർജസ് ആയിന അപ്പോൾ p 1 ആയതുകൊണ്ട് നമുക്ക് എന്തു പറയാം ഡൈവേർജന്റ് ആണ് അപ്പോൾ then by ratio comparison test then by ratio comparison test sigma mod an also converges converges sigma mod an converges nu parna adinar artham enda appo namukku enda kittiyathu sigma an nu parayunnathu enda converges um sorry sigma mod an diverges aanu to sigma mod an diverges sigma an converges sigma mod an diverges sigma mod an diverges nu parna artham enda absolutely converges alla hence the given series is not absolutely converges absolutely converges alla pashcha idenda conditionally converges aanu it is conditionally convergent appo namukku ede test venengil namukku use cheya ivada ningal ee test enna use cheyana nirbandhavum illa ningalku elupathil kittun thonna ഏതെങ്കിലും ഒരു ടെസ്റ്റ് യൂസ് ചെയ്യാം പക്ഷേ എല്ലാ ടെസ്റ്റും യൂസ് ചെയ്താൽ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഞാൻ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് എനിക്കിപ്പോൾ ചെയ്തപ്പോൾ കിട്ടി നിങ്ങൾ റേഷ്യോ ടെസ്റ്റും ഒക്കെ വെച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തന്നിട്ടുള്ള സീരീസ് കണ്ടീഷണലി കൺവെർജസ് ആണ് പിന്നെ മോഡൽ കുറച്ച് പ്രോബ്ലംസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം